മൂവി ട്രാക്കറിൻ്റെ ഇത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ട് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം എന്താണെന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഴിച്ചു പണികളൊക്കെ ചാനലിൽ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് വർക്കിങ്ങിലാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ളത്. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. പേഴ്സണലി റിവ്യൂസാണ് എനിക്ക് കൂടുതലും എടുത്ത് മാറ്റം തന്നു. കാരണം ഇപ്പോൾ കുറേ അധികം ഒ ടി ടി റിലീസൊക്കെ വരുന്ന കാരണം എല്ലാതും കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ എഴുതാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അധികം സമയപ്രശ്നം, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉള്ള കാരണം സ്ക്രിപ്റ്റഡ് റിവ്യൂസൊക്കെ ഏറെക്കുറെ നിർത്തിക്കുകയായിരുന്നു. ആൻഡ് കുറേയൊക്കെ നമ്മളിപ്പോൾ ഫോണെടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനത്തെ രീതിയിലാണ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ആൻഡ് അങ്ങനെ കുറേ അധികം റിവ്യൂസൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറേ അധികം റിവ്യൂസൊക്കെ ഞാൻ അടുത്ത് കണ്ടുപോയി. ആൻഡ് എനിക്ക് തന്നെ അതൊരു തരം മടുപ്പായിട്ട് തോന്നി. കാരണം ഞാൻ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യില്ല. കാരണം എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. കാരണം എന്തൊക്കെയോ ഒന്ന് വിളിച്ചു പറയുന്നത്, അല്ലാണ്ട് ഞാനൊന്നും കാര്യമായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള റിവ്യൂസ് ഇനി പോസ്റ്റ് ചെയ്യണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സ്ക്രിപ്റ്റഡ് രീതിയിലുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന റിവ്യൂസ് ഇനി പോസ്റ്റ് ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആൻഡ് കുറേ അധികം കാര്യങ്ങളൊക്കെ പിന്നെയും ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അധികം സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറ്റാനും ചാൻസ് ഉണ്ട്. ആൻഡ് ടോട്ടലി കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ന് ആമസോൺ പ്രൈമിൻ്റെ ഉട്ടോപ്പി എന്ന് പറയുന്ന സീരീസ് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആം ബൈസ് മാറി ഡ്രീമിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ വീക്കെൻഡിൽ വരുന്ന കണ്ടൻറ്റ് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആമസോൺ പ്രൈമിൻ്റെ ഒരു സീരീസ് വരുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ട്രെയിലറിന്ന് കണ്ടുനോക്കി. അപ്പോൾ ഒരു നൈസ് കോൺസെപ്റ്റ് പോലെ തോന്നി. സെലക്റ്റീവായിട്ട് സീരീസ് ഇറക്കുന്ന കാരണം ആമസോൺ പ്രൈമിൻ്റെ സീരീസ് അങ്ങനെ സ്കൂള് വിട്ട പോലെ ഓടി വരാറൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷ് സീരീസ് ആമസോണിൽ ഞാൻ കാണുന്നത് തന്നെ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഒട്ടോപ്പിയ കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി റിവ്യൂ. ഡെന്നിസ് കെല്ലി ജോൺ ഡൊണാൾഡ് റൈറ്റ് ചെയ്ത് 2013-2014 വരെ ബ്രിട്ടീഷ് ടി വി സീരീസായിട്ട് ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഉട്ടോപ്പിയ എന്ന സെയിം നെയിമിൽ പുറത്തിറങ്ങിയ സീരീസിൻ്റെ ഒരു അമേരിക്കൻ റീമേക്കാണ് ആമസോൺ പ്രൈമിൻ്റെ ഉട്ടോപ്പിയ. ഒരു കോമിക് ഫാൻസിൻ്റെ ഇടയിൽ വളരെയധികം ശ്രദ്ധയുള്ളൊരു കോമിക്കാണ് ഉട്ടോപ്പിയ. അതിലെ ക്യാരക്ടേഴ്സിനും അതിലെ ഇൻസിഡൻസിനും വെച്ച് വളരെയധികം ഓഡിയൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കോമിക്കാണ് ഉട്ടോപ്പിയ. പിന്നീട് ഈ കോമിക്കിൽ നിന്ന് തുടങ്ങുന്ന മിസ്റ്ററീസും റിയൽ ലൈഫിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്രൈം ത്രില്ലർ സ്വഭാവത്തോടെ സഞ്ചരിക്കുന്ന ഒരു സീരീസാണ് ഒട്ടോപ്പിയ. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ഭയങ്കര കൾട്ടായിട്ട് നിൽക്കുന്നൊരു സീരീസാണ്. ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ളൊരു സീരീസാണ്. മുന്നേ 2014 HBO TV സീരീസാക്കിയിട്ട് റീമേക്ക് ചെയ്യാൻ പ്ലാന് ചെയ്തതായിരുന്നു. പിന്നെ ബഡ്ജറ്റ് ഇഷ്യൂസ് കാരണം ഡ്രോപ്പ് ചെയ്തു. പിന്നീടാണ് ആമസോൺ പ്രൈം ഇതൊരു അമേരിക്കൻ ഷോ ആയിട്ട് റീമേക്കിന് എടുക്കുന്നത്. കോൺസെപ്റ്റിൻ്റെ കേസിൽ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നൊരു സീരീസ് തന്നെയാണ് ഒട്ടോപ്പിയ. കൂടുതലും ഒരു ഡാർക്ക് ഷെയ്ഡ് സ്റ്റോറിയും അങ്ങനെ ഒരു മെത്തേഡ് ഓഫ് എക്സിക്യൂഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാണുന്ന ഏതൊരാൾക്കും ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷനുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. സസ്പെൻസിൻ്റെ കേസ് പറയുമ്പോൾ ഐ ഡോണ്ട് സീ ദാറ്റ് കമ്മിങ് എന്ന് പറയേണ്ടി വരും. കാരണം തീരെ പ്രതീക്ഷിക്കാത്തൊരു മെത്തേഡ് ഓഫ് ഫോർമാറ്റിലാണ് ഇതിലെ സസ്പെൻസൊക്കെ കൊണ്ടുവന്നുള്ളത്. ഓരോ പോയിന്റിലും ഉൾപ്പെടുത്തിയ സസ്പെൻസൊക്കെ വളരെ സർപ്രൈസിംഗ് ആയിരുന്നു. ഞാൻ അതൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. വ്യക്തമായ പ്ലേസ്മെൻറ്റുകളിൽ ഉപയോഗിച്ച് ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാൻ വേണ്ടി നല്ല ഡീസൻ്റായിട്ട് ചെയ്തു വെച്ച സസ്പെൻസ് എല്ലാം കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റിൻ്റെയും സസ്പെൻസിൻ്റെയും കേസിലാണ് ഒട്ടോപ്പിയ ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത്. നല്ല സ്റ്റോറിയുണ്ട്, നല്ല സസ്പെൻസുണ്ട്. പക്ഷേ സ്ക്രീൻ പ്ലേയുടെ കേസിൽ ഒരു തകിടം മറിയലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുളമാക്കി വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്ക്രീൻ പ്ലേ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്രയും ത്രില്ലടിപ്പിക്കുന്ന കുറേ സെഗ്മെൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടോപ്പ് നോച്ചിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കുറേ മൊമെൻസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എനിക്ക് കണ്ടിരിക്കാൻ നല്ല രസമായിട്ട് തോന്നിയിരുന്നു. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ മൂന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സ്കാറ്റേഡ് ആയിട്ടും പല സീൻസിലും വലിയ ഫോക്കസ് കൊടുക്കാണ്ട് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ആദ്യം തന്നൊരു ഇമ്പാക്റ്റ് പിന്നീട് അങ്ങോട്ടുള്ള സെഗ്മെൻസിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് സ്ക്രീൻ പ്ലേയുടെ പ്രധാന വിഷയം. ചില സീൻസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ലോജിക്ലെസ് എക്സ്പ്ലനേഷൻ പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ആദ്യമേ കൊടുത്ത ശ്രദ്ധ സ്ക്രീൻ പ്ലേയിൽ പിന്നീടുള്ള എപ്പിസോഡ്സിൽ കൊടുക്കുകയായിരുന്നെങ്കിൽ ഇതൊരു നല്ല സീസണായിട്ട് മാറുമായിരുന്നു. പക്ഷേ മൊത്തമായിട്ട് കുളമാക്കി വെച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഒരു കണ്ടന്റ് എടുത്ത് നോക്കുമ്പോൾ സ്റ്റോറിയും റൈറ്റിംഗും കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇമ്പോർട്ടൻസ് ക്യാരക്ടേഴ്സിനാണ്. കാരണം സ്റ്റോറിയുടെയും റൈറ്റിംഗിൻ്റെയും ഡെപ്ത് എടുത്ത് കാണിക്കണമെങ്കിൽ പലപ്പോഴും ക്യാരക്ടേഴ്സിനാണ് അത് സാധിക്കുന്നത്. ഒട്ടോപ്പി എന്ന സീരീസിൽ കുറച്ചധികം ക്യാരക്ടേഴ്സിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ പോയിന്റിലും പല ഗസ്റ്റ് എൻട്രീസും വരുന്നൊക്കെയുണ്ട്. പക്ഷേ ഒരു ക്യാരക്ടർ പോലും എനിക്ക് പേഴ്സണലി കാര്യമായ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന പോലെ തോന്നിയിട്ടില്ല. കാരണം സ്ക്രിപ്റ്റിലോ സ്റ്റോറിയിലോ അങ്ങനെയൊന്നും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം വരുന്നു പോകുന്നു എന്നല്ലാണ്ട് പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ആ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടിയ റോൾ പ്രകാരവും ഒരൊറ്റ ക്യാരക്ടർ പോലും സാറ്റിസ്ഫൈങ് അല്ല. കൊടൂര വില്ലത്തരം കാട്ടുന്ന ക്യാരക്ടേഴ്സിനും ക്യാരക്ടർ ഡെവലപ്മെൻ്റ് അത്രയും അനിവാര്യമായ സാഹചര്യത്തിൽ പോലും ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രശ്നം. ഒറിജിനൽ ഉട്ടോപ്പിയ കണ്ടവർക്ക് ഈ ഒരു ഷോ ബോർഡമായിട്ട് തോന്നാൻ നല്ല ചാൻസ് ഉണ്ട്. സൗണ്ട് ഡിസൈനിങ് ഏരിയകളിൽ നിന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനും അത്രയും ഇമ്പാക്റ്റൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സീരീസിൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ജെഫ് റൂസോ സീരീസിൽ കമ്പോസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. സിറ്റുവേഷണൽ ട്രാക്കുകളൊക്കെ നല്ലതായിട്ടും തോന്നിയിരുന്നു. ഷോൺ കെന്നും സ്റ്റീഫൻ പേഴ്സണും നല്ല ക്വാളിറ്റിയിലുള്ള സിനിമാറ്റോഗ്രഫി ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. പല സെഗ്മെൻസിലും മികച്ചതായിട്ട് ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രഫിയും ഉണ്ടായിരുന്നു. ടെക്നിക്കൽ സൈഡുകളിൽ റൈറ്റിംഗ് ആണ് തീരെ കൺവിൻസിങ് ആവാതെ എനിക്ക് തോന്നിയത്. കാരണം അത്ര വലിയ രീതിയിലുള്ളൊരു വെളിച്ച് നീട്ടൽ തന്നെ നടത്തിയിട്ടുണ്ട്. സാധാരണ ആമസോൺ പ്രൈമിൻ്റെ അമേരിക്കൻ സീരീസ് പോലെ 50+ മിനിറ്റിൻ്റെ എപ്പിസോഡ്സ് ആണ് പലതും. അത്രയും ലെങ്ത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അതിനുള്ളതൊന്നും റൈറ്റിംഗ് ഇല്ല. വെട്ടിച്ചുരുക്കിയിട്ടൊരു 30-35 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അവിടെ വെറുതെ സ്ട്രെച്ചിങ് ചെയ്ത് ഓവറാക്കിയിട്ട് കളഞ്ഞു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നല്ല കോൺസെപ്റ്റും സസ്പെൻസും ഉണ്ടായിട്ട് പോലും എക്സിക്യൂഷൻ വിഷയങ്ങൾ കാരണം നശിപ്പിച്ചൊരു സീരീസ് എന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. ഒറിജിനൽ വേർഷൻ കണ്ട് തുടങ്ങുന്നതാവും ബെറ്റർ. സെലക്റ്റീവായിട്ട് ആമസോൺ സീരീസ് ചെയ്യുന്ന അപ്രോച്ച് വെച്ച് കണ്ടാൽ ആമസോൺ പ്രൈമിൻ്റെ ഉട്ടോപ്പിയ ഒരു വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നും. അതാണ് ആമസോൺ പ്രൈമിൻ്റെ ഉട്ടോപ്പിയ. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ലിങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടിയാണ് എടുക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.